നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ കരിയറിലെ എട്ടാമത്തെ ബാലൻഡിയോർ പുരസ്കാരമാണ് സൂപ്പർ താരമായ ലയണൽ മെസ്സി ഇന്നലെ കരസ്ഥമാക്കിയിട്ടുള്ളത്. പാരീസിൽ വെച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ ഡേവിഡ് ബക്കാമായിരുന്നു മെസ്സിക്ക് ആ ഒരു പുരസ്കാരം കൈമാറിയിരുന്നത്. എല്ലാ താരങ്ങളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് അഥവാ സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിക്കൊണ്ടായിരുന്നു ലയണൽ മെസ്സിയെ ആദരിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയ താരം ഇപ്പോൾ അത് ലയണൽ മെസ്സി മാത്രമാണ്. ലയണൽ മെസ്സി നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിക്ക് വേണ്ടിയാണ്. ആദ്യമായാണ് യൂറോപ്പിന് പുറത്തുള്ള ഒരു ക്ലബ്ബിൽ കളിക്കുന്ന താരം ബാലൻഡിയോർ പുരസ്കാരം ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ബാലൻഡിയോർ എന്നുള്ളത് അമേരിക്കൻ ലീഗിനോ അതല്ലെങ്കിൽ ഇൻ്റർ മയാമിക്കോ അത്ര ഒരു പരിചയമില്ലാത്ത കാര്യമാണ്, ഒട്ടും പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. അത് തെളിയിക്കുന്ന ഒരു വലിയ അബദ്ധം കഴിഞ്ഞ ദിവസം ഇൻ്റർ മയാമിക്ക് പറ്റിയിട്ടുമുണ്ട്. അതായത് ലയണൽ മെസ്സി ബാലൻഡിയോർ നേടിയത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻ്റർ മയാമി തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. 8 ബാലൻഡിയോറുകൾ അടങ്ങിയ ഒരു വീഡിയോയാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട ബാലൻഡിയോറിൽ അവർ എഴുതിയിട്ടുള്ളത് ഫിഫ ബാലൻഡിയോർ 2023 എന്നാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. കാരണം നിലവിൽ ബാലൻഡിയോർ നൽകുന്നതിൽ ഫിഫയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല. അതായത് 2015 വരെയായിരുന്നു ഫിഫയും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നൽകിയിരുന്നത്. അതിനുശേഷം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നൽകി പോരുന്നത്. പക്ഷേ ഇൻ്റർ മയാമി ഫിഫ ബാലൻഡിയോർ എന്ന് നൽകുകയായിരുന്നു ആ ഒരു വീഡിയോയിൽ. ഈ ഒരു തെറ്റ് പ്രമുഖ മാധ്യമമായ ഗോൾ.com അടക്കമുള്ളവർ കണ്ടെത്തുകയും വലിയ വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ലയണൽ മെസ്സി ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ഇൻ്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഗുണകരമാവുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.